എടത്തല ശ്രീ കുറുമ്പക്കാവിലമ്മയുടെ മീനഭരണി മഹോത്സവം. കളത്തിൽ കർത്താക്കന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന 10-12 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണിത്. ആലുവ അടുത്ത് എടത്തലകരയിലെ ഏറ്റവും പ്രതാപശാലികളും ആഢ്യത്വത്തിലും ജന്മിത്വത്തിലും മുൻപിലായിരുന്ന കളത്തിൽ കർത്താക്കന്മാർ ഭാഗം വച്ചപ്പോൾ ഓരോ കുടുംബത്തിനും 1-2 ക്ഷേത്രങ്ങൾ ഭരിക്കുവാൻ വച്ചു. അങ്ങനെ പുക്കാട്ടുപടിയിൽ വൃന്ദാവനം കോട്ടയിലുള്ളവർക്ക് വച്ചതാണ് കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രം വിശ്വഹിന്ദ പരിഷത്തിനെ ഏൽപ്പിച്ചു. ക്ഷേത്രഭരണം അവർ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടത്തിയിരുന്നു. ഇക്കൊല്ലത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിച്ച ആനപ്പന്തലിൻ്റെ ഉദ്ഘാടനം ദിലീപ് നിർവഹിച്ചു. വൃന്ദാവനം കോട്ടയിലെ ഇപ്പോഴത്തെ മുതിർന്ന അംഗമായ വിജയലക്ഷ്മി കുഞ്ഞമ്മയെ ആദരിക്കലും നടന്നു. ആനപ്പന്തൽ നിർമ്മാണം വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നവർക്ക് കഴിഞ്ഞു. ആ നിർമ്മാണത്തിൽ നല്ലപോലെ സഹകരിക്കുവാൻ ഈ കുടുംബത്തിലുള്ളവർക്കും കഴിഞ്ഞു. ഈ ആനപ്പന്തൽ നിർമ്മാണത്തിന് നാട്ടുകാരുടെ സഹകരണവും നല്ലപോലെ ഉണ്ടായിരുന്നു. സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന ഭദ്രകാളി ചൈതന്യം ഭക്തർക്കുമേൽ വർഷിക്കുന്ന ഐശ്വര്യ പ്രദായിനിയായ കുറുമ്പക്കാവിലമ്മയുടെ വിശേഷ ദിനം. എന്നാൽ ഇന്ന് അശ്വതി നാടൻ ഈ സായം സന്ധ്യയിൽ ഈ ധന്യ മുഹൂർത്തത്തിൽ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും ചുറ്റും പാടം ചെളിയും വെള്ളവും, അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിലേക്ക് പിറന്നാളിനും വിശേഷ ദിവസങ്ങൾക്കും പിന്നെ ഉത്സവങ്ങൾക്കും മാത്രമായിരുന്നു ദേവി ദർശനം. പിന്നീട് അതിന് ചേഞ്ച് വന്നത്, ഒരു മാറ്റമുണ്ടായത് 1960s ഇവിടെ ഗീതാ ക്ലാസ് തുടങ്ങുകയുണ്ടായി. 1960s ഗോപാലൻ നായർ എന്നൊരു മഹത് വ്യക്തി ഇവിടെ വരികയും ഇവിടെ ഗീതാ ക്ലാസ് തുടങ്ങാമെന്ന ഒരു നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നെ എല്ലാ ഞായറാഴ്ചയും ഗീതാ ക്ലാസ്സിന് ഞങ്ങൾ വന്നു തുടങ്ങി. പല പ്രായത്തിലുള്ള കുട്ടികളും മുതിർന്നവരും എല്ലാം ഇതിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് കുറേ ഗോപാലൻ നായരുന്ന ആ വിശിഷ്ട വ്യക്തി സന്യാസം സ്വീകരിക്കുകയും ഗോപാല തീർത്ഥ എന്ന് അറിയപ്പെടുകയും ചെയ്തു. അദ്ദേഹം ലക്ഷ്യമേ ഒരു സ്കൂൾ സ്ഥാപിച്ചു ആദ്യം, പിന്നീട് ആലുവയിലും മറ്റൊരു സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്നേഹപൂർവം ഭക്തിപൂർവം ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം കിട്ടാൻ ഭാഗ്യമുണ്ടായി, അതും ദേവിയുടെ അനുഗ്രഹം. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം 1973 ഞങ്ങളുടെ അമ്മ ഈ ക്ഷേത്രം വിശ്വഹിന്ദ പരിഷത്തിനെ ഏൽപ്പിക്കുന്നത്. അരനൂറ്റാണ്ടിലേറെയായി. ഈ കാലയളവിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും എല്ലാം നടന്നു. വളരെ ഭംഗിയായി. നിത്യപൂജയും വിശേഷാൽ പൂജയും ഉത്സവങ്ങളും വിധിയാമണ്ണം വളരെ ഗംഭീരമായി വിശ്വഹിന്ദുപരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഈ നാട്ടിലുള്ള ഭക്തജനങ്ങളും അഭ്യുദയാകാംക്ഷികളും എല്ലാം ഇതിൽ സഹകരിച്ചു. ഞങ്ങൾ അമ്പലം വിശ്വഹിന്ദുപരിഷത്തിന് വിട്ടുകൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒത്തുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായി, അതും ദേവിയുടെ അനുഗ്രഹം. ഇന്നിപ്പോൾ അതിഗംഭീരവും അതിസുന്ദരവുമായ ഒരു നടപ്പന്തൽ സമർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ദേവിക്ക്. ഇത് വളരെ സന്തോഷവും അഭിമാനപൂർണവുമായ ഒരു സന്ദർഭമാണ്. ഇതിന് പങ്കാളിയാവാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും വിശ്വഹിന്ദുപരിഷത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാ കൊല്ലവും ക്ഷേത്രത്തിൽ ഉത്സവവും മറ്റു കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതിന് ഊരാൻമക്കാരെയും ഒപ്പത്തിനൊപ്പം നിർത്തുവാനും ഇപ്പോൾ ഭരിക്കുന്ന വിശ്വഹിന്ദ പരിഷത്തിൻ്റെ ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭരണം സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിച്ചത് എന്ന് കുടുംബത്തിലുള്ളവർക്ക് ആശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ ഇക്കൊല്ലത്തെ ഉത്സവവും പലവിധ പരിപാടികളായി നടക്കുന്നു. കളമെഴുത്തും പാട്ടും എല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ട്. അവസാന ദിവസമായ ഭരണി നാളിൽ 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള കാഴ്ചശീവേലി, ദീപാരാധന, താലപ്പൊലി എന്നിവയായി ഉത്സവം സമാപിക്കുന്നു. ദേശവാസികൾ ഒന്നടങ്കം ആശ്രയിക്കുന്ന ഈ കുറുമ്പക്കാവിലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.